ത്രിയേക ദൈവത്തിൻ്റെ വന്ദ്യ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഇന്ന് സാസ്താംകോട്ട കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധ ബസേലിയോസ് മാത്യൂസ് ലിംബാവായുടെയും ഈ ഭദ്രാസനത്തെ അങ്കമാലി ഭദ്രാസനത്തെ ഭരിച്ചു നയിച്ച ശ്രേഷ്ഠപിതാവായ പൗലൂസ് മാർ അത്താനാസോസ് തിരുമേനിയുടെയും ഓർമ്മ ദിനമാണ്. ആ കൂടെ ഈ ഭദ്രാസനത്തെ ക്ഷേമോട് ഭരിച്ച ശ്രേഷ്ഠപിതാക്കന്മാരെയും പ്രത്യേകം ഓർക്കുന്നു. അതായത് സംയുക്ത പെരുന്നാളാണ്. ഈ വിശുദ്ധ പിതാക്കളെ അനുസ്മരിക്കുമ്പോൾ അഞ്ചാം തുപദിനിൽ ഒരു വാക്യം ഓർത്തു പോകുന്നു: ദൈവത്തെ ധരിച്ചവരായ ഞങ്ങളുടെ പിതാക്കന്മാരെയും. ഇവർ എല്ലാവരും ദൈവത്തെ ധരിച്ച് ജീവിച്ച് ജനത്തെയും ഭദ്രാസനത്തെയും സഭയെയും നയിച്ചവരാണ്. ഇവർ എല്ലാവരും അവരവരുടെ കർമ്മമണ്ഡലത്തിൽ അത്യുത്തമമാരായി ശോഭിച്ചവരാണ്. ഇന്നലെ നാം ചിന്തിച്ചു, ഞാൻ ഇരിക്കുന്നിടത്ത് എൻ്റെ ശുശ്രൂഷക്കാരനും ഇരിക്കും. വിശുദ്ധ യോഹന്നാൻ 12:26. ഇതൊരു പ്രധാന പദവിയാണ്. ക്രിസ്തുനാഥനോടൊപ്പം ആയിരിക്കുക. അങ്ങനെ ഇരിക്കാൻ കഴിയണമെങ്കിൽ വിശുദ്ധിയിൽ തികഞ്ഞവരാകണമല്ലോ. തുടക്കത്തിൽ പറഞ്ഞ വിശുദ്ധ പിതാക്കന്മാർ ആരാധന ജീവിതത്തിലും മറ്റുള്ള കാര്യങ്ങളിലും ശ്രേഷ്ഠരായിരുന്നുവല്ലോ. എല്ലാവരെയും കമ്പിവാചകത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കട്ടെ. ആദ്യത്തെ പരിശുദ്ധ പിതാവാണ് കൊർനേലിയോസ് തിരുമേനി. 3 കുന്നുകൾ സഭയ്ക്കായി ആർജിച്ചെടുത്തു എന്ന് പറഞ്ഞാൽ പോരാ. അന്ന് ജലമാർഗവും റോഡ് മാർഗവും ഗതാഗത സൗകര്യം ഉണ്ടായിരുന്നു. ഷൊർണൂരിൽ നിന്ന് റെയിൽവേ എറണാകുളത്തേക്ക് ഉണ്ട് എന്നറിഞ്ഞ് ഇവിടെ സ്ഥലം കണ്ടെത്തുകയായിരുന്നു. ഇതുവഴിയാവും കടന്നു പോകുന്നതെന്ന് മനസ്സിലാക്കി. 3 കുന്നുകൾ എന്നർത്ഥത്തിൽ തൃക്കുന്നത്ത് എന്ന പേരും കിട്ടി. പിന്നീട് 2 കുന്നുകൾ ഗവർമെൻറ്റ് തിരികെ എടുത്തു. 3-ാമത്തേതിൽ ഒട്ടുമുക്കാലും കുടിയേറിപ്പോവുകയും ചെയ്തു. പിന്നീട് പരിശുദ്ധ പരിമല തിരുമേനിയോടൊപ്പം 7 പേരിൽ ഒരാളാണ്. 2-ാമത്തെ തിരുമേനി കടവിൽ അത്താനാസിയോസ് തിരുമേനി. സഭയ്ക്ക് സ്വന്തമായി മത്താന്മാരെ വാഴിക്കാമെന്ന് തെളിയിച്ച പിതാക്കന്മാരാണ് പരിശുദ്ധ പരിമല തിരുമേനിയും കടവിൽ തിരുമേനിയും. സഭാമക്കൾക്ക് പുതിയ ആരാധനയിടങ്ങൾ കണ്ടെത്തുക, ശ്രേഷ്ഠരായ നല്ല ചെറുപ്പക്കാരെ ചെറുപ്പത്തിലെ തിരഞ്ഞെടുത്ത് സഭയ്ക്ക് വേണ്ടി കണ്ടെത്തുക എന്ന ദീർഘവീക്ഷണമുള്ള ആളായിരുന്നു. ഉദാഹരണമാണ് പാമ്പാടി തിരുമേനി. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ഒപ്പം വാഴിക്കപ്പെട്ടു. പരിശുദ്ധ പരിമല തിരുമേനിയുടെയും വട്ടശ്ശേരി തിരുമേനിയുടെയും ശിഷ്യനായിരുന്നു കുറ്റിക്കാട്ടിൽ തിരുമേനി. കാലം വരുത്തിവെച്ച അകലങ്ങൾ അദ്ദേഹത്തിൽ വേദന ഉണ്ടാക്കിയെങ്കിലും 2 പക്ഷത്തെ പിതാക്കന്മാർ തമ്മിൽ അടുപ്പവും ഉടപ്പവും ഉണ്ടായിരുന്നുവെന്ന് ചരിത്രം. സഭയോജിപ്പിന് ശേഷം 1934 ഭരണഘടന നടപ്പിൽ വരുത്തുവാൻ നിർബന്ധിച്ച പിതാവായിരുന്നു ശ്രേഷ്ഠ പിതാവായ വയലിപ്പറമ്പിൽ മോർ ഗ്രിഗോറിയോസ് തിരുമേനി. ലോകം മുഴുവനും സുഹൃത്തുക്കളും ആരാധന സമൂഹമുള്ള പിതാവായിരുന്നു അങ്കമാലിയുടെ പുരോഗതി സ്വപ്നം കണ്ടുവന്ന തിയോഫിലോസ് തിരുമേനി. പക്ഷേ ഒന്നും ചെയ്യിച്ചില്ല. ഭദ്രാസൻ കഴിഞ്ഞു നൽകിയത് സങ്കടവും വേദനയും മാത്രം. നാം ഇനിയെങ്കിലും നമ്മെ നയിക്കുന്ന പിതാക്കന്മാരെ വേദനിപ്പിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. പരിശുദ്ധ പിതാക്കന്മാരുടെ ഓർമ്മ വാഴുവിനായി തീരട്ടെ. ഇത് ഓർക്കുമ്പോൾ നാം ഓർക്കേണ്ടതായ ഒരു വലിയ സംഗതി, ആരാധനയിൽ തക്സൈൽ പ്രകാരം ചൊല്ലുന്നുണ്ട്: കർത്താവേ, മാമോദീസായിൽ നിന്നെ ധരിച്ചവരായ ഞങ്ങളുടെ വാങ്ങിപ്പോയവരെ കാത്തുകൊള്ളണമേ എന്ന്. ഞാനും നിങ്ങളും കർത്താവിനെ ധരിച്ചവരാണ്. മറ്റുള്ളവർ എല്ലാ ക്രിസ്ത്യാനികളും രാജകീയ പുരോഹിതവർഗമെങ്കിൽ വിശേഷപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട നേതൃനിരയിലുള്ളവരുമുണ്ട്. അത് നമ്മുടെ മനസ്സിലുണ്ടാവട്ടെ. കർത്താവിനെ ധരിച്ചവർക്ക് ആ രീതി ജീവിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുഗ്രഹിച്ച് സഹായിക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.